കഴിഞ്ഞ കുറേ നാളുകളായി ബിജെപിയുടെ ദേശീയ നേതാക്കൾ എല്ലാം പറയുന്നത് കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയാണെന്നും കുടുംബ വാഴ്ചയാണ് അതിൽ നടക്കുന്നതെന്നും അതിന്റെ ആ കുടുംബത്തിലെ ആശ്രിത വത്സലർക്ക് മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് ബിജെപിക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നത്. ഏതായാലും ആ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം അല്ലെങ്കിൽ ആ പറഞ്ഞതിന് ആക്കം കൂട്ടിക്കൊണ്ട് ഇതാ പുതിയ പ്രസ്താവന രംഗത്ത് വരുന്നു. ബിജെപിയിലേക്ക് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിലേക്ക് ചേരും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം സ്മൃതി ഇറാനിയെ പിന്തുണച്ചുകൊണ്ട് അനിൽ ആന്റണി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അനിൽ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: 2017 മുതൽ കോൺഗ്രസിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു, 2024 ആകുമ്പോഴേക്കും കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് തന്നെയാണ് അനിൽ ആന്റണി പറഞ്ഞത്. അനിൽ ആന്റണി എന്ന് പറഞ്ഞ എ കെ ആന്റണിയുടെ മകൻ മാത്രമല്ല, കോൺഗ്രസിന്റെ ഐ ടി സെൽ ചുമതല ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സ്മൃതി ഇറാനി സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നുവെന്ന വ്യക്തിയാണ്, പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല, കോൺഗ്രസ് ചിലരെ മാത്രം വളർത്താൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നു. ഏതായാലും ഈ കുടുംബ വാഴ്ചയിൽ നിക്കക്കള്ളിയില്ലാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കോൺഗ്രസ്കാരനുമായ അനിൽ ആന്റണി പാർട്ടി വിടുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വലിയ ചർച്ചയ്ക്ക് സ്കോപ്പുള്ള ഒന്നാണ്. അനിൽ ആന്റണിയെ കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് ദേശീയ ശ്രദ്ധ നേടാനും കഴിയും. ഒരുപക്ഷെ കേരളത്തിൽ മത്സരിച്ച് അദ്ദേഹം ജയിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല, പക്ഷെ അനിൽ ആന്റണിയെ പോലുള്ളവർ മത്സരിക്കുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകനും കോൺഗ്രസ്സുകാരനുമായ അനിൽ ആന്റണിക്ക് പോലും കോൺഗ്രസിൽ നിക്കക്കള്ളിയില്ലാതെ ഒരു കുടുംബ പാർട്ടിയാണ് എന്ന ഉള്ളൂ ഒരു വലിയ പ്രചരണം ദേശീയ തലത്തിൽ തന്നെ അഴിച്ചുവിടാൻ ബി ജെ പിക്ക് കഴിയും. ഇത് തന്നെയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ അനിൽ ആന്റണിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് നൽകുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുക എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ വലിയൊരു പ്രചരണ മുഖമാക്കി മാറ്റുവാൻ ബി ജെ പിക്ക് കഴിയും. ഇതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. കാരണം ആ കോൺഗ്രസിനെ ജീവാത്മാവും പരമാത്മാവുമായി കണ്ട് നടക്കുന്ന എ കെ ആന്റണി ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തത്. ഒപ്പം തന്നെ കോൺഗ്രസിന് അകത്ത് നടക്കുന്ന ആ ഒരു സമ്പ്രദായങ്ങളും ഇല്ല കുടുംബ വാഴ്ചകളും ഒപ്പം കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണെന്ന് അനിൽ ആന്റണി പറഞ്ഞ വാക്കുകളുമാണെന്നും ചർച്ച. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.